ക്യാപ്ഷൻ സിംഹമോ എന്നാണ് രമേശ് പിഷാരടിയെ സോഷ്യൽ മീഡിയ വിളിക്കുന്നത്. ആ വിളിയിൽ കാര്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് രമേശ് പിഷാരടിയുടെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും. എന്ത് പറയുമ്പോഴും അതിൽ ഇത്തിരി നർമ്മം കൂടി കലർത്താൻ പിഷാരടി മറക്കാറില്ല. പതിവ് പോലെ രസകരമായ ഒരു ക്യാപ്ഷനുമായാണ് രമേശ് പിഷാരടി വീണ്ടും എത്തിയിരിക്കുന്നത്. മകനൊപ്പമുള്ള ചിത്രത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ എന്നാണ് പിഷാരടി നൽകിയ അടിക്കുറിപ്പ്. ഇതാണ് തുഞ്ചത്തെഴുത്തച്ഛനല്ലോ തോളത്തെടുത്തച്ഛനല്ലോ എന്ന് തിരുത്തി ആരാധകരും രംഗത്തുണ്ട്. എന്തായാലും ചിത്രവും കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഒരു ചിരിക്കുള്ള കോളൊരുക്കി കഴിഞ്ഞു. വാക്കോധരണികളാലും മലയാള ഭാഷയിൽ പുതിയ വാക്കുകൾ ചമച്ചുമൊക്കെ പിഷാരടിക്ക് ചെക്ക് വെക്കുകയാണ് ആരാധകരും. സന്തതി ഗർദ്ധാരോഹണം, ബഹുത്തച്ഛ, തലയിലെടുത്തച്ഛൻ, കുമാരനാശാനും എന്നിങ്ങനെ പ്രകസനമർപ്പിച്ച് പുത്തൻ ക്യാപ്ഷനുകൾ ആരാധകരും പിഷാരടിക്കായി സംഭാവന നൽകിയിട്ടുണ്ട്. കുമാറിന്റെ മിമിക്രി ട്രൂപ്പായ കൊച്ചിൻ സ്റ്റാൻസിയിൽ പ്രവർത്തിച്ച രമേശ് പിഷാരടി ശ്രദ്ധ നേടുന്നത് ഏഷ്യനെറ്റ് പ്ലസിലെ ധർമ്മജൻ ബാഗോട്ടിക്കൊപ്പം അവതരിപ്പിച്ച ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ്. സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ പരിപാടികളിലും സജീവമായ താരം 2008 പുറത്തിറങ്ങിയ പോസിറ്റീവ് എന്ന സിനിമയിലൂടെ അഭിനയത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു. 2018 പഞ്ചവർണ തത എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്ത് രമേശ് പിഷാരടി തന്റെ കഴിവ് തെളിയിച്ചു. മമ്മൂട്ടിയെ നായകനാക്കി ഇറങ്ങിയ ഗാനഗന്ധർവനാണ് രമേശ് പിഷാരടിയുടെ ഒടുവിൽ റിലീസിലെത്തിയ ചിത്രം.